പഴയകാലത്ത് ഏതെങ്കിലുമൊക്കെ ടൗണുകളിൽ വെച്ച് പ്രസംഗിക്കുമ്പോഴേ മദ്യത്തിനെതിരെ പറയേണ്ടി വന്നിരുന്നുള്ളൂ. ഇന്ന് ഗ്രാമാന്തരങ്ങളിൽ പോലും, നമ്മുടെ നാട് പോലെയുള്ള ഉൾഗ്രാമങ്ങളിൽ പോലും മദ്യത്തിന്റെയും മയക്ക് മരുന്നിന്റെയും ആ കാലുറക്കാത്ത ചിത്രങ്ങളാണ് പലപ്പോഴും ഇശാ മഗ്‌രിബിനിടയിലും അതിന്റെ ശേഷവും ഒക്കെ നമ്മുടെ ചെറുപ്പക്കാരിൽ നമ്മൾ കണ്ടുവരുന്നത്. സുബ്ഹാന മൻ ജല്ല ജലാലു വിദ്യാലയങ്ങളെ ചുറ്റിപ്പറ്റി വൻതോതിൽ കഞ്ചാവിന്റെ മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ മാർക്കറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, അതും ചെറിയ മീശ പോലും കിളിർക്കാത്ത ചെറിയ മക്കളെ ഇതിന്റെ അഡിക്റ്റുകളാക്കി മാറ്റുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാന മൻ ജല്ല ജലാലു, എങ്ങോട്ടാണ് സുഹൃത്തുക്കളെ ഈ പോക്ക്? എങ്ങനെയാണ് മുസ്ലിമീങ്ങൾക്ക് മദ്യം കഴിക്കാനാവുക? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഒരു തവണ മദ്യം കഴിച്ചാൽ പിന്നെ 40 ദിവസത്തേക്ക് അയാളുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല എന്ന് മുത്തുനബി പറഞ്ഞിട്ടില്ലേ? എത്ര കടുപ്പമുള്ള വാക്കുകളാണത്, കടിഞ്ഞില്ല. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഒരു തവണ മദ്യം കഴിച്ചാൽ അതിന്റെ അംശം അത് മൂത്രിച്ചങ്ങ് പോകുന്നതോടുകൂടെ തീരൂല, പല ഭാഗങ്ങളായി ശരീരത്തിൽ അതിന്റെ പല അംശങ്ങളും പിടിച്ചിട്ടുണ്ടാകും. അത് മുഴുവനും ശരീരത്തിൽ നിന്ന് അങ്ങ് ഒഴിഞ്ഞു പോകുന്നത് വരെ അവന്റെ നിസ്കാരം അള്ളാഹു പെൻഡിംഗിൽ വെക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സമയം വൈകിപ്പോകും. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ കിതാബു സബാചിറിൽ ഒരുപാട് നീട്ടിപ്പരത്തി പറയുന്നുണ്ട് ഈ ആശയങ്ങളൊക്കെ. അല്ലെങ്കിലും നേരം ഇരുട്ടിയാൽ വൈകുന്നേര സമയങ്ങളിൽ കാലുറക്കാത്ത മക്കൾ ആരാണ്? പ്രമുഖരുടെ മക്കളാണ്. നമ്മൾ കഥയറിയാതെ പോകരുത്, അന്വേഷിക്കാതെ പോകരുത്, പ്രമുഖരുടെ മക്കളാണ്. സുബ്ഹാനല്ലാഹ്. അടുത്ത് കഞ്ചാവ് കോക്കസിനെ പിടികൂടുമ്പോ ആ കൂട്ടത്തിൽ ആരാ ഉള്ളത്? നല്ല ഹാജിയാരുടെ മക്കളുണ്ട്, മുസ്ലിയാക്കന്മാരുടെ മക്കളുണ്ട്, തങ്ങന്മാരുടെ മക്കളുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ പിന്നെ മദ്യം കഴിക്കാൻ പാടില്ല. നോക്ക് നിങ്ങൾ എത്ര കടുപ്പമാണത്. കള്ള് നജസാണ്, മുസ്കിറാത്തുകൾ ഒക്കെ നജസാണ്, അറിയില്ലേ? മസല എല്ലാവർക്കും അറിയാം. അത് വിട്ടുവീഴ്ച ഇല്ലാത്ത നജസാണ്. ഒരൽപ്പം കാഷ്ടം അല്ലെങ്കിൽ ഒരൽപ്പം മൂത്രം നമ്മൾ കാണാതെ, നമ്മളെ പ്രവർത്തനം കൊണ്ടാണെങ്കിൽ തന്നെയും നമ്മൾ കാണാതെ നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പുണ്ട്, കുറഞ്ഞതിന് മാപ്പുണ്ട്. കണ്ണിൽ കാണാത്തതല്ലേ? എന്നാൽ നമ്മളെ പ്രവർത്തനം കൊണ്ടാണെങ്കിൽ, നമ്മളെ പ്രവർത്തനം കൊണ്ടാണെങ്കിൽ എത്ര ചെറുതാണെങ്കിലും മദ്യത്തിന്റെ പാറലുകൾ, മദ്യം ഒഴിക്കുമ്പം അതിന്റെ പാറലുകൾ ശരീരത്തിൽ വീണാൽ ആ വസ്ത്രം ധരിച്ച് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല. എത്ര കടുപ്പമുള്ള തെറ്റാണത്, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കാഷ്ടത്തിനും മൂത്രത്തിനും രക്തത്തിനുമൊക്കെ കുറഞ്ഞ ഭാഗമാകുമ്പോ അഫുണ്ടെങ്കില്, ഇത് ചെറിയതിന് പോലും അഫുവില്ലെങ്കിൽ കാഷ്ടവും മൂത്രവും രക്തവും വയറ് നിറച്ച് കുടിക്കാത്ത ചെറുപ്പക്കാര് എങ്ങനെയാണ് ഈ മദ്യം വയറ് നിറയെ വീർപ്പിച്ച് കുടിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. വിശ്വാസിക്ക് എങ്ങനെയാണ് ഈ മലിനമായ സാധനം വയറ്റിലാക്കാൻ കഴിയുന്നത്? അറപ്പ് തോന്നണം വിശ്വാസിക്ക്, മദ്യത്തോട് അറപ്പ് വേണം വിശ്വാസിക്ക്, അറപ്പും വെറുപ്പും വേണം. അതില് ഈ വിഷയങ്ങളെ ഒന്നും നിസ്സാരമായി കണ്ടുകൂടാ, വളരെ ഗൗരവത്തോടെ തന്നെ കാണണം. ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലി എന്ന് പറഞ്ഞതിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇനി അവിടെ കഴിഞ്ഞില്ല. അല്ലാഹും റസൂലും ഒരു തീരുമാനം അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ആ തീരുമാനം പൂർണ്ണമായി അംഗീകരിച്ചോളണം. പിന്നെ നിന്റെ ഒരു ഇജ്തിഹാദിന് അവിടെ ഒരു സ്ഥാനവുമില്ല. നോക്കൂ, നിങ്ങൾ ബഹുമാനപ്പെട്ട
നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുൽ വുജൂദ് തഹ റസൂലുള്ളാഹി, തങ്ങള് ഹബീബിന്റെ കാലഘട്ടത്തിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് തുടങ്ങുന്നതിന്റെ, ഹബീബായ നബി തങ്ങൾ നോമ്പ് തുടങ്ങുന്നതിന്റെ രണ്ടു ദിവസം മുമ്പ് ചിലർ നോമ്പ് തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് തുടങ്ങുന്നതിന്റെ മുമ്പ് നോമ്പ് തുടങ്ങി. എന്താ കാരണം? മുത്തുനബി മാസം കണ്ടിട്ടേ നോമ്പ് ഉൾക്കൊള്ളൂ. അപ്പൊ മേഘാവൃതമായ അന്തരീക്ഷമായതുകൊണ്ട്, മേഘം മൂടിക്കിട്ടി കെട്ടി നിൽക്കുന്ന അന്തരീക്ഷമായതുകൊണ്ട്, മാസം കാണാത്തത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടാണ് നോമ്പെടുത്തത്. മറ്റു ചിലർ പറഞ്ഞു മേഘം മൂടിയത് കൊണ്ട് മാസം കാണാത്തത് കൊണ്ടാ. ശരിക്കും ഇന്ന് മാസം കാണണം, കണക്ക് പ്രകാരം മാസം കാണണം എന്ന് പറഞ്ഞ് രണ്ടു ദിവസം മുമ്പ്, ഒരു ദിവസം മുമ്പും രണ്ടു ദിവസം മുമ്പും ഒക്കെ ചിലർ നോമ്പ് തുടങ്ങി. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ബിയൗമിൻ ഔ യൗമൈൻ, ഒരു ദിവസമോ രണ്ടു ദിവസമോ മുമ്പ് എന്ത് ചെയ്തു? അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുള്ള ചിലർ നോമ്പ് നോറ്റു. ഒരു അവര് നേരത്തെ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവരോട് പറഞ്ഞു, ഇത് ശരിയല്ല, മാസം കണ്ടിട്ടേ നോമ്പ് ഉൽക്കാൻ പറ്റുള്ളൂ. അവര് ന്യായം പറഞ്ഞു, അത് മേഘം മൂടിയത് കൊണ്ട് കാണാതിരുന്നത് ആ കണക്ക് പ്രകാരം കാണണം. അപ്പിറങ്ങി ആയത്താത്, ഈ ആയത്തിറങ്ങാണ്ടായ സാഹചര്യം അതാണ്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഈ ആയത്തിറങ്ങാനുള്ള സാഹചര്യം പറഞ്ഞത് അതാണ്. അപ്പിറങ്ങിയ ആയത്താണ്, യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമൂ ബൈന യദൈല്ലാഹി വറസൂലി. പിന്നെ നിങ്ങൾ ഉഷാറായി ഉഷാറായി റസൂലിനേക്കാൾ ഉഷാറാകരുത്, അത് മോശമാണോ? റസൂലുള്ളാന്റെ പിറകിൽ നിൽക്കണം. അപ്പോഴേ മുഹമ്മദ് റസൂലുള്ളാന്ന് പറഞ്ഞതിൽ അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ നേതാവ് റസൂലുള്ള അനുയായിയാവും. റസൂലുള്ളാന്റെ അനുയായിയാണോ, റസൂലുള്ളാന്റെ ബാക്കിൽ നിന്നോളണം. റസൂലുള്ളാന്റെ മുന്നേ നടക്കാൻ പറ്റില്ല, ഒപ്പത്തിനൊപ്പം കുംഭകുലുക്കി നടക്കാൻ പറ്റില്ല, പിറകിൽ തന്നെ നിന്നോളണം. ലാ തുഖദ്ദിമൂ ബൈന യദൈല്ലാഹി വറസൂലി. അള്ളാഹുവിന്റെ റസൂലിന് ഗോളശാസ്ത്രം അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. നമ്മളെ കൂട്ടത്തിനും ചിലർ പറയലുണ്ടല്ലോ, കണക്ക് കൂട്ടി മാസം ഉറപ്പിക്കുന്ന ചില ആളുകൾ, അവര് നമ്മളെ കൂട്ടത്തിലും പറയാറുണ്ട് അങ്ങനെ, അള്ളാഹുവിന്റെ റസൂലിനെ ഒരു മോശക്കാരനാക്കുക. അത് വേണ്ട. ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലി, അള്ളാഹുവിനെ റസൂലിനെ മറികടക്കണ്ട, അവരെ ബാക്കിൽ നിന്നാ മതി, എന്നിട്ട് ആളായാ മതി, മുമ്പക്ക് നിൽക്കണ്ട, ഒപ്പത്തിനൊപ്പം നിൽക്കരുത്. ചിലരങ്ങനെ പറയുന്നവരാണ്. ഞാനും റസൂലിനൊക്കെ ഒരുപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നും കണ്ടിട്ടില്ല. 10-23 കൊല്ലക്കാലം ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി, അള്ളാഹുവിൽ നിന്ന് സന്ദേശങ്ങൾ നമുക്ക് കൈമാറുന്ന ഒരു പോസ്റ്റ്മാൻ മാത്രമായിരുന്നു എന്ന് ഉളുപ്പില്ലാതെ എഴുതുകയും പറയുകയൊക്കെ ചെയ്തവർ, അവരോടും പറയാനുള്ളത് അത് തന്നെയാണ്. ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലി, ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റൂല, മുന്നിൽ ചാടാനും പറ്റില്ല, ബാക്കിൽ തന്നെ നിൽക്കണം. അപ്പോഴേ താബിയാവുള്ളൂ, അപ്പോഴേ അനുയായിയാവുള്ളൂ. അഹ്ലു സുന്നയുടെ ആശയധാരയിലൂടെ അറിവനുഭവങ്ങളുടെ അനുഭവ വേദികളിലേക്ക് തത്സമയം മിഴി തുറന്ന് പ്രേക്ഷക മനസ്സുകളിലെ മികവിൻ്റെ ജ്ഞാനചാലകം ഇപ്പോൾ ജനസമ്മിതിയുടെ മുന്നേറ്റത്തികവിൽ 200,000 സബ്സ്ക്രൈബേഴ്സ്. ഈ ജ്ഞാനപ്രയാണത്തിൻ്റെ സഹയാത്രികർക്ക് സ്നേഹ ഭാവുകങ്ങൾ.